നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനാണ് ഇനി ISRO തീരുമാനിച്ചിരിക്കുന്നത്. നാസയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ സംയുക്തമായി ഒരു അഭിമാന പദ്ധതിയിലേക്ക്, ഒരു പങ്കാളിത്തത്തിലേക്ക് കടക്കുകയാണ്. അതേക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ISRO പങ്കാളിയാകാൻ നാസ ബഹിരാകാശ പരീക്ഷണങ്ങളിൽ കൈകോർക്കുന്നു. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ ISRO അമേരിക്ക എല്ലാ തരത്തിലുമുള്ള സഹകരണങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആകട്ടെ G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹവും തമ്മിൽ ഒട്ടനവധി സമയമായിരുന്നു ചർച്ചകളും ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചുള്ള വിശകലനവും ഒക്കെ തന്നെ നടത്തിയത്. രണ്ടു രാജ്യങ്ങളും പല മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാമെന്നുള്ള ഉറപ്പ് സംയുക്ത പ്രസ്താവനയിലൂടെ പുറത്തിറക്കിയിരുന്നു. രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മണ്ണ് മുതൽ വിണ്ണ് വരെ ഒന്നിച്ച് തന്നെ ആയിരിക്കുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. കരാർ വളരെ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. രണ്ടു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെയാണ്. അമേരിക്കയിൽ നിന്നും 31 ഡ്രോണുകൾ ഇന്ത്യ വാങ്ങുന്നു എന്നുള്ള വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് ആ അഭ്യർത്ഥന കത്ത് ജോ ബൈഡൻ സ്വീകരിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിർത്തി കാക്കാനായി, ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാനായി കില്ലർ ഡ്രോണുകൾ ഇന്ത്യ വാങ്ങുന്നു എന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വാർത്ത. അതിപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നു. പ്രസിഡന്റുമായി, അമേരിക്കൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രധാനമായ കൂടിക്കാഴ്ച നടത്തിയതായി തൊട്ടുപിന്നാലെ വൈറ്റ് ഹൗസും വ്യക്തമാക്കി. വ്യാപാര ബന്ധത്തിലും സമുദ്ര ഗതാഗതത്തിലും ശക്തമായ ഒരു നെടുന്തൂണായി തന്നെ അമേരിക്ക ഇൻഡോ പസഫിക് സമുദ്ര മേഖലയിൽ നിയന്ത്രണം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. ആ ശ്രമത്തെ ഇന്ത്യ വളരെയധികം ഊഷ്മളമായി തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കാരണം ഈ മേഖലയിൽ അമേരിക്കയുടെ സാന്നിധ്യം ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ കരുത്തു പകരുന്നതായിരിക്കും. വൈദേശിക ശക്തികളെ, പാശ്ചാത്യ ശക്തികളെ, പ്രധാനമായും ചൈനയെ എതിർക്കുന്നതിൽ കൂടുതൽ കരുത്തു പകരുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇനി Chandrayaan-3 വളരെ ഭംഗിയായി തന്നെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ ആദ്യമായി നടത്തിയ ചരിത്രപരമായ ലാൻഡിങ്ങും കൂടുതൽ വിശകലനങ്ങളും ഇന്ത്യയുടെ ആദ്യ സൗരോർജ്ജ ദൗത്യമായ Aditya L-1 വിജയകരമായ വിക്ഷേപണവും ഒക്കെ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഇത്തരമൊരു ദൗത്യം വിജയകരമാക്കുന്നത് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നത്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു സിനിമ എടുക്കുന്ന ബജറ്റ് പോലും വേണ്ടി വരുന്നില്ല ഇവിടെ ഒരു റോക്കറ്റ് വിക്ഷേപിക്കാനായി. വളരെ ചുരുക്കത്തിൽ അങ്ങനെയാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെയും ISRO ശാസ്ത്രജ്ഞന്മാരെയും എഞ്ചിനീയർമാരെയും ഒക്കെ തന്നെ ബൈഡൻ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ബഹിരാകാശ സഹകരണത്തിൻ്റെ എല്ലാ മേഖലകളിലും അമേരിക്കയുമായി ഇന്ത്യ കൈകോർത്ത് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും, വാണിജ്യപരമായിട്ടായിരുന്നാലും ബഹിരാകാശ സഹകരണത്തിനായിരുന്നാലും, ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് മുന്നോട്ട് നീങ്ങുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ബഹിരാകാശ പരിവേഷണത്തിലെ ഈ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ISRO നാസയും 2024 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സംയുക്ത ശ്രമത്തിലൂടെ തന്നെയായിരിക്കും ഇന്ത്യയും അമേരിക്കയും പല നേട്ടങ്ങളും കൊയ്തെടുക്കുന്നത്. അതിനുള്ള രീതികൾ, ശേഷി വർദ്ധിപ്പിക്കൽ, പരിശീലനം, അതൊക്കെ തന്നെ ചർച്ചയായി അണിയറയിൽ നടക്കുന്നുണ്ട്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ അയക്കുമെന്നുള്ളതിനുള്ള ഒരു നീക്കങ്ങളും കടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ചിന്നഗ്രഹങ്ങളുടെയും ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളുടെയും ആഘാതത്തിൽ നിന്നും എങ്ങനെ ഭൂമിയെ രക്ഷിക്കാം, ബഹിരാകാശ ആസ്തികളെ സംരക്ഷിക്കാം, ഇങ്ങനെയുള്ള കാര്യവുമായി ബന്ധപ്പെട്ടും അമേരിക്കയും ഇന്ത്യയും ചേർന്ന് പ്രവർത്തിക്കും. അങ്ങനെ പല തരത്തിലുള്ള പദ്ധതികൾ തന്നെയാണ് ഇന്ത്യയും അമേരിക്കയും ISRO നാസയും ചേർന്നുകൊണ്ട് നടത്താനായി പോകുന്നത്.